നമസ്കാരം. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബഹളമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു കഴിഞ്ഞു. ഇതോടെ കൃത്യമായ രേഖകളില്ലാതെ വാഹനങ്ങളിൽ 50,000 രൂപയിൽ കൂടുതൽ പണം കൊണ്ടുപോകാൻ പാടില്ല എന്ന നിബന്ധനകൾ ഉൾപ്പെടെയുള്ളവ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ പ്രിയതാരം മഞ്ജു വാര്യരുടെ വാഹനവും ഇതിന്റെ ഭാഗമായി പോലീസ് പരിശോധിച്ചു. അത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണെന്ന് മാത്രം. തിരുച്ചിറപ്പള്ളി അരിയല്ലൂർ ദേശീയപാതയിൽ തിരുച്ചിറപ്പള്ളിക്ക് സമീപം നഗരം എന്ന സ്ഥലത്ത് വെച്ച് ഉദ്യോഗസ്ഥർ നടിയുടെ കാറ് തടഞ്ഞുവെച്ച് പരിശോധിക്കുകയായിരുന്നു. വളരെ സൗഹാർദ്ദപരമായാണ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതെന്നും അവരുടെ നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്ക് സഹകരിച്ചുവെന്നും മഞ്ജു പറഞ്ഞു. വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ വിടുതലെ 2 ചിത്രീകരണത്തിനാണ് മഞ്ജു വാര്യർ തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തിയത്. താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഫ്ലയിംഗ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടായത്. കാറിന്റെ ഡിക്കിയിലടക്കം പോലീസ് പരിശോധന നടത്തി. തടഞ്ഞു നിർത്തിയ കാറിൽ സിനിമാ താരമാണെന്ന് കണ്ടതോടെ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ കാറിന് ചുറ്റും കൂടി സെൽഫി എടുക്കാൻ ആരംഭിച്ചു. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ താരം സെൽഫിക്ക് പോസ് ചെയ്യുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം DMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും തൂത്തുക്കുടി സ്ഥാനാർത്ഥിയുമായ കനിമൊഴിയെ യാത്രാമധ്യെ തടഞ്ഞു നിർത്തി ഫ്ലയിംഗ് സ്ക്വാഡ് പരിശോധിച്ചിരുന്നു. മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന പണം മാത്രമല്ല മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ, സ്വർണമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ, സൗജന്യ വിതരണത്തിലുള്ള വസ്തുക്കൾ എന്നിവയെല്ലാം ഈ സമയത്ത് പോലീസിന് പിടിച്ചെടുക്കാം.